ഹൈ ഗേയ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് പുതിയൊരു വീഡിയോ അയച്ചാണ് വന്നിട്ടുള്ളത്. സൗണ്ട് പ്രോബ്ലം ഉണ്ട് ചെറുതായിട്ട്, അതുകൊണ്ടാണ് സൗണ്ടിന് ചെറിയൊരു വ്യത്യാസം ഉണ്ടോ. ഇപ്പോൾ കൂടുതലായിട്ട് കാണുന്ന ഒരു പ്രശ്നമാണ് ചൂടുകുരു. ചൂടുകുരു ആണെങ്കിൽ ഇപ്പോൾ ഈ ചൂട് സമയമായതുകൊണ്ട് ഇപ്പോൾ ഒരു 38 ഡിഗ്രി 39 ഡിഗ്രി ഒക്കെയാണ് നമുക്ക് ഉച്ച സമയത്തെ ചൂട്. അതായത് 1 മണിവരെയൊക്കെ എന്താ നമ്മൾ ഇത് നോക്കിയാൽ എന്താ 39 ഡിഗ്രി 40 ഡിഗ്രി വരെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ ഈ സമയത്ത് കൂടുതലായിട്ട് ചൂട് കാണുന്നത്. മുതിർന്നവരിലും കാണുന്നുണ്ട്, കുട്ടികളിലും കാണുന്നുണ്ട്. കുട്ടികളിലാണ് ഏറ്റവും കൂടുതലായിട്ട് ചൂടുകുരു കാണുന്നത്. കുട്ടികളിൽ എന്താ കഴുത്തിൽ, പുറം ഭാഗത്ത്, ശരീരത്തിൽ, തലയിലും ഒക്കെ ചൂടുകുരു കാണുന്ന സമയം. അപ്പോൾ നമുക്ക് ഇതിനെ എങ്ങനെ പ്രതിരോധിക്കാം? ഒരുപാട് പേര് എന്താ പൗഡർ കാര്യങ്ങൾ അങ്ങനെയുള്ളതൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷെ പൗഡറൊക്കെ യൂസ് ചെയ്യാന്ന് പറഞ്ഞാൽ അത് അതിൻ്റെ പൗഡർ യൂസ് ചെയ്യുമ്പോൾ ഒരു മാറ്റം ഉണ്ടാവും എന്നല്ലാതെ, പ്രത്യേകിച്ച് നമ്മളെ സാധാ മുഖത്ത് ഫേസിൽ യൂസ് ചെയ്യുന്ന പൗഡർ അപ്ലൈ ചെയ്യുന്നതുകൊണ്ട് ഒരു മാറ്റവും ചൂടുകുരുവിന് സംഭവിക്കാൻ പോകുന്നില്ല. ഞാൻ മുതിർന്നവരിലാണെങ്കിലും അത് അങ്ങനെ തന്നെയാണ്. വലിയവരിൽ കൂടുതലായിട്ട് കയറ്റിൻ്റെ ഭാഗത്ത്, അതേപോലെ പുറം ഭാഗത്ത്, പിന്നെ എന്താ ഈ നെഞ്ചിൻ്റെ ഭാഗത്ത്, ഈ ഭാഗങ്ങളിലാണ് കൂടുതലായിട്ട് കാണപ്പെടുന്നത്. അപ്പോൾ ഇതിന് ഏറ്റവും വലിയൊരു പരിഹാരം എന്ന് പറയുന്നത് നമ്മൾ രണ്ട് സമയവും 3 സമയവും ഒക്കെ ആയിട്ട് കുളിക്കാൻ ശ്രമിക്കുക. അതായത് രാവിലെ ഉച്ചക്കും എന്താ രാത്രിയൊക്കെ ആയിട്ട് എന്താ കുളിക്കുക. അതേപോലെ കുട്ടികളാണെങ്കിലും അവരെ കുളിപ്പിക്കുക. തല ജലദോഷം, പനി അങ്ങനെയൊക്കെ വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ തല നനയ്ക്കാതെ എന്താ ശരീരം മാത്രം നനച്ച് കുളിക്കുക. അതുപോലെ കുഞ്ഞു കുട്ടികൾ, ചെറിയ കുട്ടികളൊക്കെ ആണെങ്കിൽ കോട്ടൺ തുണി വെച്ചിട്ട് ഒപ്പിക്കൊടുക്കുക, അങ്ങനെയുള്ള ഇതൊക്കെ ചെയ്തു കൊടുക്കുക. അതൊക്കെ ഒരുപാട് എന്താ പ്രതിരോധിക്കാൻ കഴിയും ചൂടുകുരുവിനെ. പിന്നെ അതേപോലെ വെള്ളരിക്ക യൂസ് ചെയ്യുന്നത് ഒരു നല്ലതാണ്. വെള്ളരിക്ക ജ്യൂസ് ആയാലും അത് അല്ലെങ്കിൽ അരച്ചിട്ട് എന്താ ശരീരത്തിൽ അപ്ലൈ ചെയ്യുന്നതും ചൂടുകുരുവിന് ഒരു ബെസ്റ്റായ മാർഗം തന്നെയാണ്. വെള്ളരിക്ക നല്ല എന്താ അറിയാലോ എല്ലാവർക്കും, വെള്ളരിക്ക എന്ന് പറഞ്ഞാൽ നല്ലൊരു സാധനം തന്നെയാണ്. ശരിക്കും എന്താ ഒരു മഴയില്ലാത്തത് കാരണമാണ് ഈ ചൂട് സമയത്ത് ഈ ചൂടുകുരു കാരണങ്ങൾ ഇങ്ങനെ വരുന്നത്. അപ്പം ഏറ്റവും കൂടുതൽ ബേബീസിനൊക്കെയാണ് ഈ പ്രശ്നങ്ങൾ വരിക. അതേപോലെ ബേബീസിനൊക്കെ എന്താ കോട്ടൺ തുണി കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ആ കുരുള്ള അതായത് കോട്ടൺ തുണി വളരെ ഐസ് വാട്ടറിൽ മുക്കിയിട്ട് എന്താ ശരീരത്തിൽ ഒപ്പിക്കൊടുക്കുക. അത് ഒരുപാട് മാറ്റം ചെയ്യും. കാരണം എന്താ ഒരുപാട് പൗഡർ കാര്യങ്ങൾ അങ്ങനെ യൂസ് ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ചൊരു മാറ്റമില്ല. കാരണം മുതിർന്നവരിലായാലും കുട്ടികളിലായാലും കൂടുതലായിട്ട് പൗഡറൊക്കെ യൂസ് ചെയ്താൽ അവിടെ തൊലി ഇങ്ങനെ എന്താ ഒരു റഫായിട്ട് മാറി വരും. അപ്പം നമ്മളെന്താ അതേപോലെ കോട്ടൺ ഡ്രസ്സുകൾ ധരിക്കാൻ ശ്രമിക്കുക. റയോണ്, അതേപോലെ നമ്മളെ പോയിസ്ചറ് ക്ലോത്തുകളൊക്കെ ഒഴിവാക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്താൽ തന്നെ ഒരുപാട് മാറ്റം ഉണ്ടാകും. അതേപോലെ നമ്മൾ കുട്ടികൾക്കൊക്കെ എന്താ എക്സ്ട്രാ ജാക്കറ്റ്, കോട്ട് ഇങ്ങനെയുള്ള ഡ്രസ്സുകളൊക്കെ ഒഴിവാക്കുക. നല്ല നെയ്സ് ക്ലോത്ത്, അതായത് കോട്ടൻ്റെ ഡ്രസ്സുകൾ ഇട്ട് കൊടുക്കാൻ ശ്രമിക്കുക. ഇത് ചൂടുകുരുവിനെ പ്രതിരോധിക്കാൻ കഴിയും. ചൂടുകുരു അറിയുന്നത് ഒരു ആരോഗ്യ പ്രശ്നമല്ല, അത് എന്താ നോർമലി ഉണ്ടാകുന്ന ഒരു ഇത് തന്നെയാണ്. അല്ലാതെ പ്രത്യേകിച്ച് അതുകൊണ്ട് നമുക്കൊരു ആരോഗ്യ പ്രശ്നം കാര്യങ്ങളൊന്നും ഉണ്ടാകാൻ വരുന്നില്ല. അതുകൊണ്ട് ഏറ്റവും 1-2 തവണ കുളിക്കുക, അതേപോലെ കോട്ടൺ തുണി വെച്ചിട്ട് അപ്ലൈ ചെയ്യുക, കോട്ടൻ്റെ ഡ്രസ്സുകൾ ഇടാൻ ശ്രമിക്കുക. ഇതൊക്കെയാണ് ഇതിനൊരു പരിഹാരമായിട്ട് വരുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിക്കണമെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, പിന്നെ നമ്മളെ അഭിപ്രായം കമൻ്റായിട്ട് പറയണം.